കെഎസ്ആർടിസിയെ കൈവിടില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കെഎസ്ആർടിസിക്ക് 1000 കോടിയുടെ പാക്കേജ് അനുവദിക്കും, ലാഭത്തിലെത്തിക്കുമെന്നും തോമസ് ഐസക് റിപ്പോർട്ടറോട് പറഞ്ഞു. അടുത്ത വർഷം 1000 കൊടുക്കുമെന്ന്, ഈ വർഷം 600 എങ്കിലും അടുത്ത വർഷം 1000. കാരണം കെഎസ്ആർടിസിയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനും ഉള്ള നടപടികളുണ്ട്. ആ നടപടികൾ എന്തെന്ന് ഇപ്പൊ കൃത്യമായി ധാരണ എത്തിയിട്ടുണ്ട്. ആ നടപടികൾ ഫലപ്രാപ്തിയിലെത്താൻ 2 വർഷമേടുക്കും. അതുകൊണ്ട് ഈ അന്തരാളഘട്ടത്തില് വരവും ചെലവും തമ്മിലുള്ള വിടവ് നികത്താൻ വേണ്ടി കെഎസ്ആർടിസി വായ്പ എടുക്കാൻ പാടില്ല, സർക്കാർ നൽകണം പണം എന്നാണ് ബാങ്കിൽ ആവശ്യപ്പെട്ടു. അതും സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ്. ഇതിന് പറയാൻ കഴിയാൻ കൈവിട്ടു എന്നൊക്കെ.